അവനെ കൊല്ലുമെന്നാ നീ വാക്കു കൊടുത്തത്. അല്ലാതെ പിടിച്ചോണ്ട് പോയി കോടതിയിൽ കയറ്റുമെന്നും ജയിലിൽ അടയ്ക്കുമെന്നും അല്ല. എത്ര പേര് കൊല്ലാൻ തയ്യാറായി അടുത്തുണ്ടായിരുന്നതാ. ആ അനുപമയൊക്കെ വിളിച്ചിട്ട് സത്യം പറഞ്ഞ ഇതുവരെ പ്രകടിപ്പിക്കാത്ത ദേഷ്യം ആ കൊച്ചു കാണിച്ചത്. ഞാൻ അവനെ കൊല്ലും അമ്മേ. ഓ പിന്നെ നീ അവനങ്ങ് കൊല്ലും. ഒരുത്തനെ കൈവള്ളെ കൊണ്ട് തന്നിട്ട് തൊലിച്ചല്ലോ. നിങ്ങളായിരിക്കും അമ്മയെ തിളപ്പിക്കുന്നത്. ഞാൻ തിളപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല. വലിയ വലിയ ബുദ്ധി കാണിച്ചിട്ട് ഓരോരുത്തരെ കൊടുക്കും, എന്നിട്ട് ആന മണ്ടത്തരം കാണിക്കുകയും ചെയ്യും. എത്രാമത്തെ തവണയാ കൊല്ലാൻ കൈ കിട്ടിയവന് ജീവൻ തിരിച്ചു കൊടുത്തതെന്ന് അറിയാവോ. ഓരോരുത്തരെ വിമർശിച്ച് കൊല്ലുക, അതിന്റെ കൂടെ ഇനി നിങ്ങളും കൂടി തുടങ്ങണ്ട കേളവ. എന്നോട് രക്ഷപ്പെടുന്ന എന്തിനാ? ആ കാളിയനെ ഏൽപ്പിച്ചിരുന്നെങ്കിൽ അവനെങ്കിലും ആ വൃത്തിയായിട്ടവനെ തട്ടിക്കളഞ്ഞേനെ. ഞാൻ അവനെ കൊല്ലുന്ന. അയ്യോ അങ്ങനൊന്നും പറയല്ലേ, ഞങ്ങൾ അങ്ങ് വിശ്വസിച്ചു പോവും. വെച്ചിട്ട് പോവാൻ നോക്കൂ. ഞാൻ ഒന്ന് തിളപ്പിച്ചെടുത്തെങ്കിലേ പറ്റത്തോളി വെച്ച്. ചെയ്തു പോയ മണ്ടത്തിനെ മനസ്സിലാവണ്ടായോ? ടി വിയിലൂടെ എത്ര സന്തോഷത്തോടെയാ നമ്മൾ ഓരോരോ രംഗങ്ങൾ കണ്ടുകൊണ്ടിരുന്നത്. എന്റെ മോനാണെങ്കിലും അവനോട് എനിക്ക് ആരാധന തോന്നിയ സന്ദർഭങ്ങളായിരുന്നു അതൊക്കെ. എന്നിട്ട് അതിന് തൊട്ടു പിന്നാലെയാ ഇങ്ങനെ നിരാശപ്പെടുത്തി കളഞ്ഞത്. തന്ന സന്തോഷം അതിന്റെ ഇരട്ടിയായിട്ട് തിരിച്ചെടുത്തെന്ന് പറയുന്ന ആവും ശരി. ഏതായാലും ഫയൽമാരൊന്ന് ചൂടായിട്ടുണ്ട്. ചിലപ്പോ പറഞ്ഞ സമയത്തിനുള്ളിൽ കാര്യം നടത്തിയിരിക്കും. ചില ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന്മാരെല്ലാം അവനെ പിന്തുണയ്ക്കുന്നവരാ ആ സച്ചിയെ. പിന്നെ എന്ത് ചെയ്യുമെന്നാ ശങ്കരേട്ടൻ പറയുന്നത്? ഇതൊക്കെ പറയുന്നെങ്കിലും വാക്ക് പാലിക്കാത്തതിന്റെ പേരിൽ യൂണിഫോം അഴിച്ചു വെച്ചാ അത് സങ്കടമായിരിക്കും ചേച്ചി. അഴിച്ചു വെക്കുന്നെങ്കിൽ അഴിച്ചു വെക്കട്ടെ, വീട്ടിലെങ്കിലും കാണുമല്ലോ. എന്തൊക്കെ പറഞ്ഞാലും അമ്പാടി കുഞ്ഞ് ക്രാക്കി അഴിച്ചു വെക്കുന്ന കാണാനുള്ള ശക്തിയൊന്നും എനിക്കില്ല. അലീന മോള് വന്നതുകൊണ്ട് മാത്രമല്ലല്ലോ മോൻ കാക്കിയിട്ടത്. അച്ഛൻ പട്ടാളക്കാരനായിരുന്നപ്പോഴേ മോന്റെ ആഗ്രഹം ഒരു പോലീസുകാരനാവണമെന്ന്. ഐ പി എസ്സുകാരനാവാൻ ആഗ്രഹിച്ചില്ലെങ്കിലും ഒരു എസ് ഐ എങ്കിലും ആവണമെന്ന് വിചാരിച്ച കുഞ്ഞിലെ മോൻ ഓട്ടോ ചാട്ടോ ഒക്കെ തുടങ്ങിയത്. പിന്നെ പോലീസുകാരനാവാനുള്ള ബുദ്ധിയും തണ്ടും തടിമുടുക്കും ഒക്കെ കുഞ്ഞിനുണ്ട്. അങ്ങനെയുള്ള ഒരാൾ പിരിഞ്ഞു പോകുന്ന വിഷമമുണ്ട് ചേച്ചി. എന്ന് മാത്രമല്ല, സച്ചിയെ പോലത്തെ കാലനൊക്കെ കൊല്ലാൻ നടക്കുമ്പോ കാക്കയുടെ ബലം കുറച്ചൊന്നുമല്ല ധൈര്യം തരുന്നത്. എന്തായാലും ശരി, അവൻ ജീവനോടെ ഇരുന്നാൽ ആര് വേണമെങ്കിലും എപ്പ വേണമെങ്കിലും മരിക്കും. ആരുടെയും ജീവന് ഒരു സുരക്ഷിതത്വവും ഇല്ല. കൊലക്കയറിൽ നിന്ന് രക്ഷപ്പെട്ടു വരുന്നവൻ പിന്നെ എന്തിനാ ശങ്കരേട്ട പേടിക്കേണ്ടത്? അത് അവൻ ഓർത്തില്ല. ഇനിയിപ്പൊ നാലാള് കാണിക്ക ഒരുത്തനെ വെടിവെച്ച് കൊന്നതിന്റെ പേരിൽ അവൻ കാക്കി ഉയരേണ്ടി വന്നാലും അതൊരു അന്തസ്സായിരുന്നു. അതോടെ ഒരുത്തന്റെ ഭീഷണി ഒഴിഞ്ഞു പോവായിരുന്നല്ലോ. അവിടെയാണ് അവൻ നമ്മളെ തോൽപ്പിച്ചു കളഞ്ഞത്. കഴിച്ചിട്ട് കിടന്നോ. ഇവിടുന്ന് രക്ഷപ്പെട്ട് പൊക്കോ, പുറത്ത് നിന്നെ കാത്ത് വാഹനം ഉണ്ടാവും. പാറാവുകാരനെ തള്ളിയിട്ടിട്ട് ഓടിക്കോ. പൊക്കോ പൊക്കോ. ഈശ്വര
അങ്ങോട്ടാ പോന്നേ. പറയാം പറയാം. നമ്മളെന്തിനാ ഇവിടെ വന്നേ? ഇതാണ് സേഫായ സ്ഥലം. രക്ഷപ്പെടാൻ കുളത്തൂപ്പുഴയിലെ തമ്പുരാൻ എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കി. പക്ഷെ അതിനിടയിൽ ഞാൻ കയറി വരുമെന്ന് അയാളും കരുതിയില്ല, നീയും കരുതിയില്ല. ഇപ്പം നിനക്ക് എന്നെ തിരിച്ചു തല്ലാനുള്ള ആരോഗ്യമില്ല. ഇത് അവസാന തങ്കമാ. ഇനി നിന്നെ പ്രപഞ്ചശക്തികൾക്ക് പോലും രക്ഷിക്കാനാവില്ല. നീ പോവാൻ പോവുക നിന്റെ ഇരട്ട സഹോദരനൊപ്പം.